ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കായുള്ള ബാൽ ആധാർ കാർഡിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ബാൽ ആധാർ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ബയോമെട്രിക്സ് വിവരങ്ങൾ നൽകേണ്ടതുണ്ടോ എന്തെല്ലാം രേഖകൾ കയ്യിൽ കരുതണം മാതാപിതാക്കളുടെ ആധാർ കാർഡ് നിർബന്ധമാണോ ബാൽ ആധാർ കാർഡ് എൻറോൾ ചെയ്യുന്നതിന് മുൻ നിർദ്ദേശങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ ഒന്നാണ് ആധാർ കാർഡ് യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ ആണ് ആധാർ കാർഡ് നൽകുന്നത് നിങ്ങളുടെ ജനസംഖ്യാപരമായ ഡാറ്റയും ബയോമെട്രിക് ഡാറ്റയും അടങ്ങിയിരിക്കുന്നതിനാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ ഒന്നായി ആധാർ മാറിക്കഴിഞ്ഞു ഒരു നവജാത ശിശുവിനടക്കം എല്ലാവർക്കും ആധാറിനായി എൻറോൾ ചെയ്യാം അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കായി പുറത്തിറക്കുന്ന ഈ ആധാർ കാർഡുകളെ ബാൽ ആധാർ എന്നാണ് വിളിക്കുന്നത് നീല നിറത്തിലുള്ള പ്രത്യേക ആധാർ കാർഡുകളാണിത് അഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ ആധാർ എൻറോൾ ചെയ്യുമ്പോൾ അച്ഛൻ അമ്മ ഭർത്താവ് ഭാര്യ രക്ഷകർത്താവ് എന്നീ സ്ഥാനങ്ങളിലേക്ക് ആരുമില്ലെങ്കിൽ ആ ഭാഗം പൂരിപ്പിക്കണമെന്ന് നിർബന്ധമില്ല ഈ അവസരങ്ങൾ റിലേഷൻഷിപ്പ് ടു റെസിഡൻ്റ് എന്ന ചെക്ക് ബോക്സിൽ നിന്ന് നോട്ട് ഗീവൺ തിരഞ്ഞെടുത്താൽ മതി അതേസമയം കുട്ടിക്ക് അഞ്ച് വയസ്സും താഴെയാണ് പ്രായമെങ്കിൽ മാതാപിതാക്കൾ ഒരാളുടെയോ രക്ഷിതാവിൻ്റെയോ പേരും ആധാർ നമ്പറും നിർബന്ധമായും രേഖപ്പെടുത്തണം മാതാപിതാക്കളുടെ പേര് രേഖപ്പെടുത്തേണ്ട ഇടത്ത് പിതാവിൻ്റെ പേര് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല രക്ഷിതാവിന് വേണമെങ്കിൽ അമ്മയുടെ പേര് മാത്രം രേഖപ്പെടുത്താവുന്നതാണ് അതായത് കുട്ടിയുടെ ആധാർ എൻറോൾ ചെയ്യുന്നതിന് മുമ്പ് മാതാപിതാക്കൾ നിർബന്ധമായും ആധാർ എടുത്തിരിക്കണം ബാൽ ആധാർ കാർഡ് എങ്ങനെ അപേക്ഷിക്കാം നോക്കാം കുട്ടികളുടെ ആധാർ കാർഡിനായി അപേക്ഷിക്കേണ്ടത് മുതിർന്നവർക്ക് ആധാർ എൻറോൾ ചെയ്യുമ്പോൾ പിന്തുടർന്ന പ്രക്രിയയുടെ തന്നെയാണ് എന്നാൽ മുതിർന്നവരുടെ ആധാർ കാർഡുകൾ എൻറോൾ ചെയ്തപ്പോൾ രേഖപ്പെടുത്തിയതുപോലെ വിരൽ അടയാളം കണ്ണിൻ്റെ ആയിസ് സ്കാനിംഗ് തുടങ്ങിയ ബയോമെട്രിക്സ് വിവരങ്ങൾ ബാൽ ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫോറം പൂരിപ്പിച്ച് നൽകുക അതിൻ്റെ കൂടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി പ്രൂഫ് ഓഫ് അഡ്രസ്സ് പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നീ രേഖകൾക്കൊപ്പം സമർപ്പിക്കേണ്ടതാണ് മാതാപിതാക്കളിൽ ഒരാളുടെ ആധാർ കാർഡ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തിരിച്ചറിയ രേഖയായി ജന സർട്ടിഫിക്കറ്റ് മതിയാകും കുട്ടിക്ക് അഞ്ച് വയസ്സ് തികയുന്നതോടെ ബാൽ ആധാർ അസാധുവാവും പിന്നീട് വിരലടയാളം അടയാളം കണ്ണിൻ്റെ അരി സ്കാനിംഗ് തുടങ്ങിയ ബയോമെട്രിക്സ് വിവരങ്ങൾ നൽകി ആധാറിലെ വിവരങ്ങൾ പുതുക്കണം കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് തികുമ്പോഴും ആധാറിലെ വിവരങ്ങൾ പുതുക്കി നൽകണം ഇത്രയും പ്രൂഫുമായിട്ട് നമ്മൾ ഒരു എൻറോൾമെന്റ് സെന്റർ പോയി കഴിഞ്ഞാൽ നവജാത ശിശു മുതൽ അഞ്ച് വയസ്സൊരാൾ കുട്ടികൾക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ആധാർ എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നവജാത ശിശുക്കൾ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ മേക്കാണെന്ന് വരെ ബി സേഫ് ഹാവ് എ ഹാവനൈസ്റ്റ് താങ്ക് യു